നമ്മളെല്ലാവരും തന്നെ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. യൂട്യൂബിൽ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാറ്റമാണ്, നമ്മളിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ 9 മിനിറ്റും സംതിങ്ങും ഈ വീഡിയോ ഉണ്ട്. ഈ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കാണുന്ന സമയത്ത് ഇവിടെ ലൈക്ക്, ഡിസ്ലൈക്ക്, ഷെയർ എന്ന് കാണുന്ന ആ ഭാഗത്ത് ഇടത്തോട്ടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പ് എന്നൊരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഒരു കത്രികയുടെ ചിഹ്നം. ഇതെന്താണ് ഈ കത്രികയുടെ ചിഹ്നം, അത് നമുക്കൊന്ന് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ 9 മിനിറ്റും സംതിങ് ഉള്ള വീഡിയോ, നമുക്കതിൽ നിന്നും ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ സാധിക്കും. ആ ഭാഗം മാത്രം നമുക്ക് കാണാം. അത് എവിടെയാണ്, എന്താണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട്, ഇപ്പോൾ ഞാനിവിടെ ഹലോ എന്നാണ് എഴുതുന്നത്, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയ ഉടനെ ഇവിടെ ഷെയർ ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മീഡിയയിലൂടെയാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഈ ഒരു ക്ലിപ്പ് കൈമാറുകയാണ്. ഞാനിത് അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ലഭിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വാട്സപ്പിൽ ആ വ്യക്തി അവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആ 9 മിനിറ്റും വീഡിയോ ഇപ്പോൾ വെറും 27 സെക്കൻഡ്, ഞാനൊരു 27 സെക്കൻഡ് മാത്രമേ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ആ 27 സെക്കൻഡ് മാത്രമേ ആ വ്യക്തിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വലിയ ഒരു വീഡിയോ നമുക്ക് ഏത് ഭാഗമാണ് സെൻഡ് ചെയ്യേണ്ടത്, ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ആ കത്രികയുടെ ചിഹ്നം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.